മഞ്ജുവിന്റെ വീക്ക്ലി ന്യൂസ് അവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മഞ്ജു. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. SSLC പരീക്ഷ അടുത്തുവരുന്ന സാഹചര്യത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് UP ഹൈസ്കൂൾ വിഭാഗത്തിനായി പ്രത്യേക ക്വിസ് മത്സരവും പ്രസംഗ മത്സരവും നടത്തി. മുഖം മിനുക്കി NSS HSS പാണാവലി. പൂന്തോട്ട നിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങി അധ്യാപകരും ഒപ്പം വിദ്യാർത്ഥികളും. കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി നൂപുരധ്വനി. April 7 നടക്കുന്ന UFS പരീക്ഷയ്ക്ക് തീവ്ര പരിശീലനം നടത്തിവരുന്നു. വാർത്തകൾ വിശദമായി. SSLC പരീക്ഷ അടുത്തുവരുന്ന സാഹചര്യത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയ സാഹചര്യത്തിൽ എല്ലാ കുട്ടികൾക്കും ആവശ്യമായ പിന്തുണ നൽകി അധ്യാപകരും PTA മെമ്പർമാരും. 9:00 ആരംഭിക്കുന്ന ക്ലാസുകൾക്ക് മുൻപായി തന്നെ എല്ലാ കുട്ടികളുടെയും ടെമ്പറേച്ചർ പരിശോധിച്ച് സാനിറ്റൈസർ നൽകി മാസ്ക് ധരിപ്പിച്ച് തുല്യമായ സാമൂഹിക അകലം പാലിച്ചുമാണ് കുട്ടികളെ ക്ലാസ്സിൽ ഇരുത്തിയിരിക്കുന്നത്. ഈ പ്രതികൂല സാഹചര്യത്തിലും സ്കൂളിൽ 10ാം ക്ലാസ്സിൽ 100 മിനി വിജയം കൊയ്യാനാവുമെന്നാണ് എല്ലാ അധ്യാപകരുടെയും ശുഭപ്രതീക്ഷ. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനയെപ്പറ്റി വിശദമായ വിവരങ്ങൾ നൽകുന്ന ഒരു പ്രസംഗം നൽകി ഒരു കൊച്ചു മിടുക്കി വേറിട്ട ഒരു അനുഭവമാവുകയാണ്. 5B ഇന്ദുലേഖ എന്ന കുട്ടിയാണ് അധ്യാപകരെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും എല്ലാവരെയും വിസ്മയത്തിലാഴ്ത്തിയത്. 7 August 15 നമ്മുടെ രാജ്യമായ ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും 1950 January 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ UP ഹൈസ്കൂൾ വിഭാഗത്തിനായി ക്വിസ് പ്രോഗ്രാം നടത്തുകയുണ്ടായി. ഇതിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും 9B ചാന്ദിനി ചന്ദ്രൻ, 10B അപർണ M, 8B ശ്രീലക്ഷ്മി എന്നിവരും UP വിഭാഗത്തിൽ 6B നിന്നും ശ്രേയ സന്തോഷ്, 7C ശ്രീലക്ഷ്മി TS, 7B സാന്ദ്ര എലിസബത്ത് എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വിജയികൾക്ക് ബഹുമാനപ്പെട്ട HM മായ ടീച്ചർ വാട്സാപ്പിലൂടെ അഭിനന്ദനങ്ങൾ നൽകി. NSS സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണ് നമ്മുടെ സ്കൂളിലെ ഗാർഡൻ ടീം. ഹൈസ്കൂൾ വിഭാഗം അധ്യാപിക ശ്രീമതി പത്മജ ടീച്ചറിന്റെ നേതൃത്വത്തിലുള്ള ഗാർഡൻ ടീമിന് ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അതിജീവനത്തിന്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് വന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് നമ്മുടെ സ്കൂളിന്റെ മുൻവശത്ത് ഒരുക്കിയിരിക്കുന്ന പൂന്തോട്ടം. ഈ പൂന്തോട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പൂന്തോട്ടത്തിന്റെ ഭംഗി കൂട്ടുവാനായി കൊക്ക്, തവള, ആമ എന്നിവയുടെ ശില്പങ്ങളും ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. മനോഹരമായ ഈ കാഴ്ച കാണുവാൻ അടുത്ത വർഷം വരുന്ന പുതിയ കുട്ടികൾക്ക് സ്വാഗതമേകുവാനുമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ആരംഭിച്ച നൂപുരധ്വനി എന്ന യൂട്യൂബ് ചാനൽ ശ്രദ്ധ ആകർഷിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും കുട്ടികൾ അയച്ചു തരുന്ന വീഡിയോയിൽ നിന്നും മികച്ചത് തിരഞ്ഞെടുത്ത് ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. ഇത് എല്ലാ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും കാണുവാനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. April 7 നടക്കുന്ന UFS പരീക്ഷയ്ക്ക് എല്ലാവിധ പിന്തുണയുമായി അധ്യാപകർ. സെലക്ട് ചെയ്ത കുട്ടികൾക്ക് പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ എല്ലാ വിഷയങ്ങളുടെയും മാതൃകാ ചോദ്യങ്ങളും ഇടയ്ക്ക് മോക്ക് ടെസ്റ്റുകളും നടത്തിവരുന്നു. എല്ലാ വിഷയങ്ങളുടെയും ചിട്ടയായ പ്രവർത്തനവും പഠനവും ഈ ഗ്രൂപ്പിൽ നല്ല രീതിയിൽ നടന്നു വരുന്നു. ഇത് കുട്ടികളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു. അറിയിപ്പ്. പണവള്ളി സ്കൂളിന്റെ വീക്ക്ലി ന്യൂസ് അവറിലേക്ക് വാർത്ത വായിക്കുവാൻ താല്പര്യമുള്ള കുട്ടികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. നിങ്ങൾ വായിച്ച ഒരു ന്യൂസ് ക്ലിപ്പിംഗ് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് February 4 മുമ്പ് അയച്ചു കൊടുക്കുക.